നമസ്കാരം. കുവൈറ്റിലെ ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും. രാജ്യത്ത് നിന്ന് വിദേശികൾ നാട്ടിലേക്ക് അയക്കുന്ന പണത്തിന് നികുതി ഏർപ്പെടുത്തണമെന്ന ബില്ലുമായി പാർലമെന്റ് അംഗം ഫാദ് ബിൻ ജമി. പ്രവാസികൾ നാട്ടിലേക്ക് അയക്കുന്ന പണത്തിന് 3% വരെ റെമിറ്റൻസ് ടാക്സ് ഈടാക്കണമെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു. കുവൈറ്റിൽ നിന്ന് പ്രതിവർഷം ഏകദേശം 5 മുതൽ 17 ബില്യൺ ഡോളറാണ് വിദേശികൾ പുറത്തേക്ക് അയക്കുന്നത്. സൗദി അറേബ്യ, ബഹ്റൈൻ ഉൾപ്പെടെയുള്ള അയൽ രാജ്യങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നികുതി ഏർപ്പെടുത്തിയിട്ടുണ്ട്. നിയമലംഘനം നടത്തുന്ന ബാങ്കുകൾക്കും മണി എക്സ്ചേഞ്ചുകൾക്കും പിഴ ചുമത്താൻ കുവൈറ്റ് സെൻട്രൽ ബാങ്കിന് നിർദ്ദേശം നൽകണമെന്ന് ഫഹദ് ബിൻ ജമി ആവശ്യപ്പെട്ടു. അതേസമയം വിദേശികളുടെ പണത്തിന് നികുതി ഈടാക്കാനുള്ള തീരുമാനം നേരത്തെ സർക്കാർ തള്ളിയിരുന്നു. ഇത്തരമൊരു നികുതി വന്നാൽ അത് സമ്പദ്ഘടനയെ ബാധിക്കുമെന്നും വിദഗ്ധരായ തൊഴിലാളികൾ രാജ്യം വിടുമെന്നാണ് അധികൃതർ വ്യക്തമാക്കിയത്. രാജ്യത്ത് സ്വകാര്യ കെട്ടിടം കേന്ദ്രീകരിച്ച മദ്യവും പന്നിയിറച്ചിയും വിൽപ്പന നടത്തിയ 8 പേർ അറസ്റ്റിൽ. ആഭ്യന്തര മന്ത്രാലയത്തിന്റെ സഹകരണത്തോടെ പബ്ലിക് അതോറിറ്റി ഫോർ ഫുഡ് ആൻഡ് ന്യൂട്രീഷനാണ് പരിശോധന നടത്തിയത്. മംഗഫേരിയിലെ ഒരു സ്വകാര്യ വസതിക്കുള്ളിലാണ് ലൈസൻസ് ഇല്ലാതെ റെസ്റ്റോറന്റ് നടത്തിയിരുന്നത്. ഇവിടെ നിന്ന് 489 കുപ്പികളും മദ്യമടങ്ങിയ 54 ബക്കറ്റുകളും ഇറക്കുമതി ചെയ്ത 10 മദ്യക്കുപ്പികളും കൂടാതെ 218 കിലോഗ്രാം പന്നിയിറച്ചിയും പിടിച്ചെടുത്തു. പിടിച്ചെടുത്ത സാധനങ്ങൾ കണ്ടുകെട്ടി. പിടിയിലായ ആളുകൾക്കെതിരെയും ആവശ്യമായ നിയമ നടപടികൾ സ്വീകരിക്കാൻ അധികാരികൾക്ക് റെഫർ ചെയ്തു. ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ഫാം അധികൃതർക്ക് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലെടുത്ത പരിശോധനയിൽ നിർമ്മാണ സാമഗ്രികൾ മോഷ്ടിക്കുകയും അവ സൂക്ഷിക്കുകയും ചെയ്ത 8 പ്രവാസികൾ അറസ്റ്റിൽ. ഏഷ്യക്കാരാണ് പിടിയിലായത്. നിരവധി പ്രവാസികൾ വിവിധ നിർമ്മാണ സൈറ്റുകളിൽ നിന്ന് നിർമ്മാണ വസ്തുക്കൾ മോഷ്ടിക്കുകയും അവ സ്വകാര്യ സ്ഥലങ്ങളിൽ ഒളിപ്പിക്കുകയും ചെയ്തുവാണ് ഉദ്യോഗസ്ഥർക്ക് ലഭിച്ച വിവരം. തുടർന്ന് നിയമപരമായ അനുവാദം വാങ്ങിയ ശേഷം നടത്തിയ പരിശോധനയിൽ മോഷ്ടിച്ച നിർമ്മാണ സാമഗ്രികൾ കയറ്റി ഇറക്കം നടത്തുന്നതിനിടെ പ്രവാസികൾ കൈയോടെ പിടിയിലാകുകയായിരുന്നു. മോഷ്ടിച്ച വസ്തുക്കൾ സൂക്ഷിച്ചിരുന്ന സ്ഥലം തിരിച്ചറിയുകയും അവ പിടിച്ചെടുക്കുകയും ചെയ്തു. ചെമ്പ് വസ്തുക്കൾ, ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ ഉൾപ്പെടെയാണ് മോഷ്ടിച്ചത്. പ്രതികളെയും പിടികൂടിയ വസ്തുക്കളെയും തുടർ നടപടികളായി ബന്ധപ്പെട്ട അധികാരികൾക്ക് കൈമാറി. മെഹബുല, മംഗഫ, സാൽമിയ, ഫർവാനിയെ വിവിധ പ്രദേശങ്ങളിൽ വേശ്യാവൃത്തിയിൽ ഏർപ്പെട്ടതിനും മസാജ് പാർലറുകളുടെ ചട്ടങ്ങൾ ലംഘിച്ചതിനും 16 വ്യത്യസ്ത സംഭവങ്ങളുമായി 34 പ്രവാസികൾ അറസ്റ്റിലായി. പൊതു ധാർമ്മികതയെ തകർക്കുന്ന സ്വഭാവങ്ങളെയും സോഷ്യൽ മീഡിയ ദുഷ്പ്രവണത പ്രോത്സാഹിപ്പിക്കുന്ന പ്രവർത്തനങ്ങളെയും നിരീക്ഷിക്കുന്നതിനും ചെറുക്കുന്നതിനുമുള്ള നടപടികളുടെ ഭാഗമായി ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ, പ്രത്യേകിച്ച് പബ്ലിക് മൊറാലിറ്റി പ്രൊട്ടക്ഷൻ വകുപ്പ് എന്നിവ ചേർന്ന് നടപടി സ്വീകരിച്ചത്. തുടർന്ന് അറസ്റ്റായ വ്യക്തികൾക്കെതിരെ ആവശ്യമായ നിയമ നടപടികൾ സ്വീകരിച്ചു. രാജ്യത്ത് ബയോമെട്രിക് വിവരങ്ങൾ ഉപയോഗിച്ച് നിരീക്ഷണ ക്യാമറകൾ വഴി കുറ്റവാളികളെ കണ്ടെത്തുന്നതിന് പുതിയ സംവിധാനം ഏർപ്പെടുത്താൻ ആഭ്യന്തര മന്ത്രാലയം തയ്യാറെടുക്കുന്നു. ഇതനുസരിച്ച് പാർപ്പിട കേന്ദ്രങ്ങൾ, വാണിജ്യ സമുച്ചയങ്ങൾ, കാർഷിക മേഖല മുതലായവയെ കേന്ദ്രീകരിച്ച് ഉയർന്ന സംഭരണ ശേഷിയുള്ള ക്യാമറകൾ സ്ഥാപിക്കും. താമസ നിയമ ലംഘകർ, വിവിധ കേസുകളിലെ പ്രതികൾ, പിടികിട്ട പുള്ളികൾ മുതലായവരെ ബയോമെട്രിക് വിവരങ്ങൾ ഉപയോഗിച്ച് ഈ ക്യാമറ തിരിച്ചറിയുവാനും ഇവരെ പിന്തുടർന്ന് പിടികൂടുവാനും സാധിക്കുമെന്നാണ് പുതിയ സംവിധാനം. ഇതിനായി പുതിയ നിയമനിർമ്മാണം ആവശ്യമാണ്. നിയമനിർമ്മാണത്തിന് പാർലമെന്റിന്റെയും മന്ത്രിസഭയുടെയും അനുമതി ലഭിച്ചാൽ അടുത്ത വർഷം ആദ്യം നടപ്പിലാക്കാനാണ് ആഭ്യന്തര മന്ത്രാലയം പദ്ധതിയിടുന്നത്. 13 വർഷത്തെ ഇടവേളയ്ക്ക് വിരാമം വിട്ട കുവൈറ്റ് അന്താരാഷ്ട്ര മേളയിൽ ഓട്ടോ വേൾഡ് ഷോ തിരിച്ചെത്തി. ലോകത്തെ ഏറ്റവും പുതിയ ഓഫറുകളുമായി തിരിച്ചെത്തിയ ഷോയ്ക്ക് വൻ വരവേൽപ്പാണ് ലഭിച്ചത്. 1 ഒക്ടോബർ വരെ എക്സിബിഷൻ നടക്കുമെന്നതിനാൽ വലിയ അവസരമാണ് ഒരുക്കിയിട്ടുള്ളത്. 28 പ്രമുഖ ബ്രാൻഡുകളും 18 സ്പെഷ്യലൈസ്ഡ് കാർ സർവീസ് കമ്പനികളും ഉൾപ്പെടുന്ന വൻ ലൈനപ്പാണ് ഓട്ടോ വേൾഡ് ഷോയിൽ ഒരുക്കിയിട്ടുള്ളത്. ലൈസൻസ് ഇല്ലാതെ മെഡിക്കൽ പ്രൊഫഷൻ പ്രാക്ടീസ് നടത്തിയതിന് 6 പേരെ ക്രിമിനൽ സെക്യൂരിറ്റി വിഭാഗം അറസ്റ്റ് ചെയ്തു. ഇവരിൽ 3 പേർ ലൈസൻസ് ഇല്ലാതെ സ്ത്രീകൾക്കായി ബ്യൂട്ടി ക്ലിനിക് നടത്തുന്നവരും മറ്റ് 3 പേർ വൻതോതിൽ മരുന്നുകൾ കൈവശം വെച്ചതായും കണ്ടെത്തി. പബ്ലിക് മോറൽ പ്രൊട്ടക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ലൈസൻസ് ഇല്ലാതെ മെഡിക്കൽ പ്രൊഫഷൻ പ്രാക്ടീസ് ചെയ്യാൻ ഒരു സ്ത്രീ ഉപയോഗിക്കുന്ന വാസസ്ഥലവും കണ്ടെത്തി. ഡെന്റൽ, കോസ്മെറ്റിക്, ഇഞ്ചക്ഷൻ ക്ലിനിക്കിലുള്ള മെഡിക്കൽ സർട്ടിഫിക്കറ്റുകളും മെഡിക്കൽ ലൈസൻസോ സർട്ടിഫിക്കറ്റോ ഇല്ലാതെ ഡെന്റൽ, സ്കിൻ, കോസ്മെറ്റിക് ചികിത്സയും സൗന്ദര്യവൽക്കരണവും നടത്തുന്നതായും കണ്ടെത്തി. നിയമലംഘകരെ കണ്ടെത്തുന്നതിന് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിൽ 343 പ്രവാസികൾ അറസ്റ്റിലായി. വിവിധ രാജ്യക്കാരാണ് പിടിയിലായത്. ഷുവൈക്ക ഇൻഡസ്ട്രിയൽ ഏരിയ, ഫർവാനിയ, ഹവല്ലി, മുബാറക്കൽ കബീർ, സാൽമിയ, അൽമിർഗാബ് എന്നിവിടങ്ങളിൽ നടത്തിയ പരിശോധനയിലാണ് ഇവർ അറസ്റ്റിലായത്. പിടിയിലായവരിൽ 340 പേർ താമസ തൊഴിൽ നിയമങ്ങൾ ലംഘിച്ചവരാണ്. ഒരു അനധികൃത സ്ഥാപനത്തിൽ പങ്കുള്ള 2 പേരും ഉൾപ്പെടെ പിടിയിലായി. അറസ്റ്റിലായ എല്ലാവരെയും തുടർ നടപടിക്കായി ബന്ധപ്പെട്ട അധികാരികൾക്ക് കൈമാറി. ഇന്നത്തെ സ്വർണ്ണവില: 1 ഗ്രാം 24 കാരറ്റ് 18 കെ ഡി 614 ഫിൽസും, 1 ഗ്രാം 22 കാരറ്റ് 17 കെ ഡി 900 ഫിൽസും. ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.